വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുക നമ്മുടെ ഒരു മിഠായിയായ സ്നിക്കേഴ്സ് അല്ലേ. സ്നിക്കേഴ്സ് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്നിക്കേഴ്സ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്നിക്കേഴ്സ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ സ്നിക്കേഴ്സ് ഇതേ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ലെയറും വിത്ത് ചോക്ലേറ്റ് ആണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഒരു മിക്സിയിൽ നമ്മളൊരു കാ കപ്പ് കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് സോൾട്ടഡ് ആയാലും കുഴപ്പമില്ല. നമ്മളൊരു കാ കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മളിവിടെ പൊടിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ബൗളിലേക്ക് ഇടാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അര കപ്പ് മൈദയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു അര കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കാ കപ്പ് മെൽറ്റഡ് ബട്ടറാണ് കേട്ടോ. മെൽറ്റഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒരു നുള്ള ഉപ്പ്. ഇപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ള ഉപ്പ് എടുക്കുക. ഇനി സോൾട്ടഡ് ബട്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ടിൻ എടുക്കാം. അപ്പോൾ ഇതുപോലെ ഹൈറ്റ് ഉള്ളതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കയ്യിൽ ഏത് ബേക്കിംഗ് ടിന്നാണോ ഉള്ളത് അതെടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു ബട്ടർ പേപ്പർ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലേക്കും ആവുന്ന രീതിയിൽ ജസ്റ്റ് നമ്മളൊരു ബട്ടർ പേപ്പർ അങ്ങനെ ഇറക്കി ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിത് കംപ്ലീറ്റ് ഇതാ കമ്പൈൻ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്തത് ഇനി നമ്മൾ ഈ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ജസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതൊന്ന് അടിയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിത് നന്നായിട്ട് ഇതാ പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നന്നായി ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പരന്നൊരു ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മളിത് നന്നായിട്ട് പരത്തെടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു ട്രേ വെച്ചിട്ട് നമുക്ക് ഇതിനി ബേക്ക് ചെയ്തെടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഈ ബേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു 15 മിനിറ്റ് ആദ്യം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 120 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് 120 തന്നെ ഇട്ടിട്ട് നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് നമ്മുടെ നോൺ സ്റ്റിക്കിലൊക്കെ വെച്ചിട്ടുണ്ടാക്കില്ല, അതുപോലെ ഒരു 20-25 മിനിറ്റ് സിം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇനി നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ സ്നിക്കേഴ്സ് അങ്ങോട്ട് തുറക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരുന്ന ഒരു ക്യാരമൽ ഇതുണ്ട്, ആ സംഭവമാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇനി ഒരു പാൻ വെക്കുക, അതിലേക്ക് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നോക്കി നന്നായിട്ട് ക്യാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡാർക്ക് ബ്രൗൺ ആവരുത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാരമൽ ഒന്ന് ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കനപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അത് വരരുത്, അതായത് ഒരു കരിയണ മട്ട് വരരുത് കേട്ടോ ഒരിക്കലും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ തീ ഒരു സിം ഫ്ലെയിമിൽ ഇടാം കേട്ടോ. സിം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ബൾജ് ചെയ്ത് വരും. അപ്പോൾ ജസ്റ്റ് ഇതങ്ങനെ പൊന്തി വരുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ മേത്തൊന്നും പൊട്ടിത്തെറിക്കാതെ കുട്ടികളടുത്തുണ്ടെങ്കിൽ അകലേക്ക് മാറ്റുക. ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 1/4 കപ്പോളം മതി. അപ്പോൾ ഇത് ഇതുപോലെ കട്ടകൾ ഫോം ചെയ്താലും നിങ്ങൾ പേടിക്കേണ്ട, കാരണം അത് നന്നായിട്ട് മെൽട്ടായിട്ട് പൊക്കോളൂ കേട്ടോ. അപ്പോൾ കുറച്ചേരം നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്താൽ മതി, ജസ്റ്റ് അത് മെൽട്ടായി പൊക്കോളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ക്യാരമല തൊട്ട് നക്കാനൊന്നും പാടില്ല കേട്ടോ, നന്നായി കൈ പൊള്ളും. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട, കൈയൊക്കെ എന്താ പറയുക, നമുക്കിതൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായി ടേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കട്ടയൊക്കെ മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ സോസ് കണ്ടോ, ഒന്ന് ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ കണ്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് 5-10 മിനിറ്റ് വരെ സെയിം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് നമ്മുടെ സ്നിക്കേഴ്സൊക്കെ മുറിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു വലിവ് ഫീൽ, നമ്മൾ ചീസൊക്കെ വലിക്കുമ്പോൾ ഉണ്ടാവണ പോലെ ആ ഒരു വലിവ് ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം.
കൂൾ ഡൗൺ ആവാനായിട്ട് വെച്ചു ആദ്യം കൂൾ ഡൗൺ ഒന്നും ആവണ്ട കാരണം അത് പെട്ടെന്ന് സെറ്റ് ആവും ട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ട്ടോ അതിന് ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ട്ടോ എല്ലാ ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ഈ സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് കൂൾ ഡൗൺ ആവാനായിട്ട് വെക്കുക ട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൂൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മോൾ ഭാഗം ഒന്ന് സെറ്റ് ആവും അപ്പോൾ അത് വരെ ഒരു 10 മിനിറ്റ് ഒന്ന് കൂൾ ഡൗൺ ആവാനായിട്ട് വെക്കാം അപ്പോൾ ഫാനിൻ്റെ ചോട്ടിൽ വെക്കാം കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമ്മൾ കപ്പലണ്ടി ഉണ്ടല്ലോ നമ്മൾ മുഴുവൻ കപ്പലണ്ടി അല്ലെങ്കിൽ ഹാഫ് ആയിട്ടുള്ള കപ്പലണ്ടി എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ നമ്മൾ ഇത് സോൾട്ടഡ് കപ്പലണ്ടി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു അര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മളിതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആദ്യം കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പീനട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് തണുത്ത കാരണം നമ്മുടെ കൈയൊന്നും പൊള്ളില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈയോണ്ടോ അല്ലെങ്കിൽ സ്പൂണോണ്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി മുറിക്കുമ്പോൾ ഈ കപ്പലണ്ടി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കപ്പലണ്ടി അതും തന്നെ നിന്നോളും അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മളിത് ഒരു 4 to 5 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് മുറിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് കോട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരില്ല അപ്പോൾ നമുക്കൊരു 4 to 5 hours നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇതേ നമ്മുടെ സംഭവം ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാം നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ അതേ കണ്ടോ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വലിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോരാനുള്ള ടൈപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചോക്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു 200 gram ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് എനിക്ക് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം അല്ലെങ്കിൽ നമുക്ക് മൈക്രോവേവിൽ 30 seconds വെച്ച് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാനിവിടെ ഇതേ മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടും ചെയ്യാം ഇനി നമ്മുടെ ഈ മുറിച്ച് വെച്ച നമ്മുടെ സ്നിക്കേഴ്സ് ബാറുകൾ ജസ്റ്റ് ഒന്ന് ഒരു വയറാക്കുമ്പോൾ എങ്കിലും കയറ്റി വെക്കുക അപ്പോൾ ജസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് മുക്കിയെടുത്താലും മതി അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മോളിക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ഡിപ്പ് ചെയ്യണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ അതുപോലെ ബാക്കി എല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം ഇനി നമ്മൾ സ്റ്റിക്കേഴ്സിൻ്റെ മുകളിൽ കാണുന്ന ഒരു ചെറിയ ഒരു വര ഷേപ്പ് ഉണ്ടാവില്ലേ അത് ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിക്കേഴ്സ് ഷേപ്പ് കിട്ടും ചെയ്യും കേട്ടോ കണ്ടോ ആ മുകൾ ഭാഗത്ത് കണ്ടോ ആ ഒരു ഷേപ്പ് ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം അത് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്നിക്കേഴ്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഈ കണ്ടോ നല്ല വലിഞ്ഞു വരുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി സ്നിക്കേഴ്സ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഉം
നമ്മുടെ സാധാരണ വാങ്ങുന്ന സ്റ്റിക്കറിനെ പോലെ തന്നെ അടിപൊളി ചോക്ലേറ്റും കാരമലും ആ ഒരു പീനട്ടും ആഹാ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ സംഭവമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.